ട്രെയോസിസ് കോണറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിലേഹിയാണ് ലേഹിയാണ് ഉള്ളിലേഹിയും സാധാരണ പ്രസവിച്ച സ്ത്രീകൾക്ക് എന്നുള്ളൊരു തോന്നലാണ് പക്ഷേ ഇതിൽ ഞാൻ വേറെ മരുന്നുകളൊന്നും ചേർത്തിട്ടില്ല ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് ഇത് വിളർച്ച മാറ്റാനും കുട്ടികൾക്ക് മെമ്മറി പവർ കൂട്ടാനൊക്കെ ഉള്ള ഒരു ലേഹിയാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഓരോ ഭാഗത്തും ഓരോ പോലെയാണ് ഉള്ളി ലേഹി ഉണ്ടാക്കുക ഞാൻ എൻ്റെ നാട്ടിലുണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത് ഇതിൽ പിന്നെ പ്രസവിച്ച സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ഉലുവ ഒന്നും ചേർത്തിട്ടില്ല ഉലുവ ഒന്നും ചേർക്കുന്നില്ല ഉലുവ ബാക്കി മരുന്നുകളൊന്നും ചേർക്കുന്നില്ല ഇവിടെ ഞാൻ ചെറിയ ഉള്ളി കിലോ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി നൂറ് ഗ്രാം ഒരു വലിയ കഷ്ണം പച്ചമഞ്ഞൾ അതൊരു കുക്കറിലേക്ക് ഇടുക നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് എല്ലാം അത് കുക്കറിലേക്ക് ഇട്ട് രണ്ടാം പാല് നമ്മൾ ഒരു കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് കുക്കർ അടച്ച് വെച്ച് നന്നായി വേവിക്കുക ഒരു മൂന്ന് നാല് വിസലാവണ വരെ നമ്മൾ നന്നായി വേവിച്ച് തീ അണച്ച് അതിൽ പ്രഷർ പോകാൻ വേണ്ടി കാത്തു നിൽക്കുക പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ഒന്നാം പാൽ വേണം പനഞ്ചക്കരയാണ് എടുത്തിട്ടുള്ളത് പനഞ്ചക്കര ആകുമ്പോൾ അറിയാമല്ലോ അതിൽ അയൺ കണ്ടൻറ് കൂടും അപ്പോൾ നല്ലതാണ് കുട്ടികൾക്ക് എച്ച് ബി ഒക്കെ കൂടാൻ വേണ്ടി പിന്നെ രണ്ട് വലിയ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും രണ്ട് വലിയ സ്പൂൺ ചുക്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ജീരകത്തിലും തന്നെ അംശം മറ്റേ ഇരുമ്പിൻ്റെ അംശം കുറച്ച് കൂടുതലുള്ളതാണ് പിന്നെ ചുക്ക് ദഹനക്കുറവിനും ഗ്യാസ് ട്രബിളിനൊക്കെ നല്ലതാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ ഉള്ളി വേവിച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തുറന്ന് വെച്ച് ഒന്നും കൂടി വേവിക്കണം കാരണം അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിയ ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ശർക്കര പാവ് കാച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പനഞ്ചക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ള അര കിലോ പനഞ്ചക്കര അത് കുറച്ച് വെള്ളത്തിൽ പാവ് കാച്ചി ഇതിലേക്ക് അരിച്ചു ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് കുറുകി വരണം അത് കുറുകി വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് ഒന്നാം പാൽ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുക ഇതിൽ വേറെ നെയ്യൊന്നും ഞാൻ ചേർക്കണില്ല ഇത് നന്നായി വറ്റി വരണം വറ്റി വരുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അത് പുറത്തേക്കൊക്കെ തിളച്ച് തൂവി വരും നല്ലവണ്ണം പുറത്തേക്ക് വരും അതുപോലെ ഇളക്കുമ്പോൾ കയ്യ് നന്നായി ശ്രദ്ധിക്കണം കൈയൊക്കെ പൊള്ളി എൻ്റെ സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നീളുള്ള കയ്യിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ പിന്നെ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അടിയിൽ പിടിക്കൂല അതാവും നല്ലത് ഇളക്കിടക്ക് ഇളക്കി കൊടുക്കണം ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും ചുക്കിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക വീണ്ടും വറ്റിച്ച് കൊണ്ടുവരണം ഇനി കുറുകി കുറുകി വന്ന് നമ്മൾ അതിൽ നിന്ന് തന്നെ തേങ്ങാപ്പാൽ എന്നുള്ള എണ്ണയാണ് കാണാൻ അല്ലാതെ എക്സ്ട്രാ നെയ്യും എണ്ണും ഞാൻ ചേർത്തിട്ടില്ല അതിൽ നമ്മൾ ഫ്രഷ് തേങ്ങാപ്പാലാണ് നമ്മൾ വാങ്ങിയ ടിന്നിലുള്ള പൊടിയോ പാലോ ഒന്നുമല്ല അപ്പോൾ അത് നന്നായി കുറുകി ലേഹ്യത്തിൻ്റെ പരുവാകുന്നവരെ ഇളക്കി കൊടുക്കുക നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നവരെ കണ്ടില്ലേ ഇപ്പോൾ വ്യത്യാസം അത് പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാം ഒരാഴ്ച വരെയൊക്കെ പുറത്ത് വെക്കാം പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഇപ്പോൾ ഇത്രയും അര കിലോ ചുവന്നുള്ള എടുത്തിട്ട് ഇത്രയും കുറച്ച് അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം വലിയവർക്ക് എച്ച് ബി കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും എളുപ്പമാണ് ചെയ്യാൻ അഭിപ്രായങ്ങൾ പറയുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്